നമസ്കാരം. ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ സെറ്റ് എക്സാം മാത്തമാറ്റിക്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 മൈനസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് ഫൈവ്. ഓക്കെ, ബട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് 2 മൈനസ് മോഡ് എക്സ് മൈനസ് ഫൈവ് എന്ന്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ റേഞ്ച്, ആ എവിടെ വരെ ഇതിൻ്റെ റേഞ്ച് പോകും. ഓക്കെ, അപ്പോൾ ഡൊമൈൻ എന്തായിരിക്കും? നമുക്ക് ഡൊമൈൻ എക്സ്, എക്സ് ബിലോങ്സ് ടു ആർ ആണ്, ഫുൾ റിയൽ നമ്പേഴ്സ് ആണ് ഡൊമൈനായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഞ്ചിൻ്റെ വാല്യൂ എവിടെ വരെ, ഏത് ഇൻ്റർവെല്ലിനുള്ളിൽ വരെ പോകും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ കുറച്ച് ഇൻ്റർവെൽസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഇൻ്റർവെല്ലിനിടെ ഏത് ഇൻ്റർവെല്ലിനുള്ളിലാണ് നമ്മളുടെ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ റേഞ്ച് നിൽക്കുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡൊമൈൻ നമുക്കിവിടെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും നമുക്ക് എക്സ് ബിലോങ്സ് ടു ആർ ആണെന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. എക്സ് ബിലോങ്സ് ടു ഫുൾ റിയൽ നമ്പേഴ്സ് ആർ, അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് എങ്ങനെയാണ് റേഞ്ച് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഓക്കെ, എക്സ് ബിലോങ്സ് ടു ആർ എടുത്ത് അല്ലേ. എക്സ് ബിലോങ്സ് ടു ആർ ആകുമ്പോൾ നമ്മൾ ഇൻ്റർവെല്ലിൽ എങ്ങനെയാണ് അത് എഴുതുന്നത്? എക്സ് ബിലോങ്സ് ടു മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി. ഓക്കെ, ഇങ്ങനെയല്ലേ എഴുതുന്നത്, എക്സ് ബിലോങ്സ് ടു മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. അപ്പോൾ അല്ലാതെ നമുക്ക് എങ്കിൽ നമുക്ക് ഇത് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, സോറി, ലെസ് ദാൻ എക്സ് അട്ട്, ലെസ് ദാൻ എക്സ് ആണേ. എക്സ് ബിലോങ്സ് ടു ആർ, സോ എക്സ് ബിലോങ്സ് ടു മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി. ഓക്കെ, ആ ദെൻ അതായത് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണല്ലോ. മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എക്സ് ഏത് റേഞ്ചിനുള്ളിൽ കിടക്കുന്നതാണ്? മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിക്കുള്ളിലാണ് എക്സിൻ്റെ വാല്യൂ വരുന്നത്. ഇനിയും നമുക്ക് എന്താ ഇവിടെ കൊണ്ടുവരണ്ടേ? ഇത് നമുക്ക് ഇതിൽ കൊണ്ടുവരണം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? എക്സിൽ നിന്ന് ഫൈവ് മൈനസ് അങ്ങ് ചെയ്യാം. അപ്പോൾ എക്സിൽ നിന്ന് ഫൈവ് ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ ഇതിനെ ഇതിൽ നിന്ന് ഫൈവ് മൈനസ് ചെയ്താലും ഇൻഫിനിറ്റി തന്നെ വരികയുള്ളൂ അല്ലേ, വേറൊരു വ്യത്യാസമൊന്നും അവിടെ വരാൻ പോകുന്നില്ല. സോ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് മൈനസ് ഫൈവ് ലെസ് ദാൻ ഇൻഫിനിറ്റി, ഇങ്ങനെ തന്നെ വരുന്നു. ഓക്കെ, എക്സിൽ നിന്ന് മൈനസ് ഫൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻഫിനിറ്റിൽ നിന്ന് മൈനസ് ഫൈവ് ചെയ്താലും പ്ലസ് ഇൻഫിനിറ്റിന്ന് ചെയ്താലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ല. സോ അതങ്ങനെ തന്നെ വരുന്നു. ഇനി നമുക്ക് എന്താണ് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ്? നമുക്കതിന് മോഡുലസ് ഇട്ട് കൊടുക്കാം, മോഡുലസ് വാല്യൂ ഇട്ട് കൊടുക്കാം. മോഡുലസ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പിന്നെ നമുക്ക് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ വരത്തുള്ളൂ അല്ലേ. മോഡായി കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് വാല്യൂസ് ഇല്ല, എവിടെ മുതൽ സീറോ മുതലുള്ള പോസിറ്റീവ് വാല്യൂസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊരു ചേഞ്ച് വരും. ഇതെന്ത് ഭാഗം? മൈനസ് ഇൻഫിനിറ്റി എന്നില്ല, പിന്നെ എന്താ സീറോ മുതലേ ഉള്ളൂ കേട്ടോ. സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് ഫൈവ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഓക്കെ, ഇവിടെ മുതലേ ഉള്ളൂ പോസിറ്റീവ് വാല്യൂസേ വരുള്ളൂ. സോ സീറോ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് മൈനസ് ഫൈവ് ലെസ് ദാൻ ഇൻഫിനിറ്റി വന്നു. ഇനിയും പിന്നെ ഇനി ഇത്രയും വരെ നമ്മൾ ചെയ്തു. ഇനിയുള്ളത് എന്താ? മൈനസ് വരണം അല്ലേ. അതിനൊരു മൈനസ് നെഗറ്റീവ് കൊടുക്കും. നെഗറ്റീവ് കൊടുക്കുമ്പോൾ നമുക്കിത് തിരിഞ്ഞ് വരും. നെഗറ്റീവ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, എല്ലാത്തിനും നെഗറ്റീവ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഇതിൻ്റെ ഈ റേഞ്ച് എന്ന് പറയുന്നത് തിരിഞ്ഞ് വരും അല്ലേ. അപ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കാം. മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ മൈനസ് മോഡ് എക്സ് മൈനസ് ഫൈവ്. സീറോയ്ക്ക് പിന്നെ നെഗറ്റീവ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല അല്ലല്ലോ. അപ്പോൾ ലെസ് ദാൻ ഇക്വൽ ടു സീറോ എന്ന് ഇങ്ങനെ വരും. ഓക്കെ, അത് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ മൈനസ് മോഡ് എക്സ് മൈനസ് ഫൈവ്. പിന്നെ നെഗറ്റീവ് ഇട്ടപ്പോൾ തിരിഞ്ഞു വരും, അതറിയാവുന്ന കാര്യമാണല്ലോ നമുക്ക്. ഓക്കെ, ഇനിയും എന്ത് കൊടുക്കാം? ഇനി നമുക്ക് ടു കൊടുക്കണം, ടു ആഡ് ചെയ്യണം അല്ലേ. എല്ലായിടും ടു ആഡ് ചെയ്യാൻ പോവാം. മൈനസ് ഇൻഫിനിറ്റിയിൽ ടു ആഡ് ചെയ്തിട്ട് ഒന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല. സോ നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ആയിട്ട് തന്നെ നിൽക്കും അത്. ഓക്കെ, ലെസ് ദാൻ ടു ആഡ് ചെയ്യുക അല്ലേ. ടു മൈനസ് ഇങ്ങനെ വരും. സീറോയുടെ അവിടെ നമുക്ക് ടു ആഡ് ചെയ്യാം. ഇവിടെ ചെയ്യാഞ്ഞത് മൈനസ് ഇൻഫിനിറ്റി ആയതുകൊണ്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് ചേഞ്ച് വരാത്തതുകൊണ്ട് അതങ്ങനെ ചെയ്തില്ല. ബാക്കി രണ്ടിടത്തും നമ്മൾ ടു ആഡ് ചെയ്തു. ടു മൈനസ് മോഡ് എക്സ് മൈനസ് ഫൈവ് ലെസ് ദാൻ കൊണ്ട് സീറോ പ്ലസ് ടു എന്ന് വന്നു. ഓക്കെ, ഇവിടെ ഇപ്പോൾ അത് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ടു മൈനസ് മോഡ് എക്സ് മൈനസ് ഫൈവ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ പ്ലസ് ടു എന്ത് വരും? ടു വരും അല്ലേ. സീറോ പ്ലസ് ടു ടു വരും. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ എവിടെ വരെ പോയി? ഇതെന്ന് പറയുന്നതാണ് നമ്മളുടെ എഫ് ഓഫ് എക്സ്. അതിലേക്കാണ് നമ്മൾ ഇവിടുന്ന് എക്സ് സ്റ്റാർട്ട് ചെയ്ത് വന്നത് അല്ലേ. ഇത് ടു മൈനസ് മോഡ് എക്സ് മൈനസ് ഫൈവ് ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. സോ ഇത് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു എന്ന് വന്നു. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എന്താ? മൈനസ് ഇൻഫിനിറ്റി ടു.
ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് ക്ലോസ്ഡ് ഇൻ്റർവലാക്കി വെക്കണം. ഓക്കെ, ഇപ്പോൾ മൈനസ് ഇൻഫിനിറ്റി 2 ആണ് നമ്മുടെ റേഞ്ച് ബിലോങ്സ് ചെയ്യുന്ന ഇൻ്റർവെൽ. ഓക്കെ, അപ്പോൾ ഏതാണ് ഇവിടുത്തെ ഓപ്ഷൻ? മൈനസ് ഇൻഫിനിറ്റി 2 ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് മൈനസ് ഇൻഫിനിറ്റി 2. ഓക്കെ, ഇവിടെ കണ്ടോ ഓപ്പൺ ഇൻ്റർവെൽ 2 ഉണ്ട്. അപ്പോൾ തെറ്റാൻ സാധ്യത വരുന്നത് ഇവിടെയാണ്. അതായത് നമ്മളിവിടെ സീറോ ലെസ് മോഡിലെസ് ഇട്ട് കഴിയുമ്പം സീറോ ലെസ് ആൻ ഓർ ഈക്വൽ ടു ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഇത് ഈ ക്ലോസ്ഡ് എന്നുള്ള വരില്ല, ഓപ്പൺ എന്നേ വരത്തുള്ളൂ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ഡൊമൈൻ ഫുൾ റിയൽ നമ്പർ ആണ്, 6 ആണ്. അത് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അതിനകത്തൊന്നും നമ്മൾ എങ്ങനെ എഴുതുന്നു? ഇത് ജസ്റ്റ് ഇതുപോലെ ആക്കി നമുക്ക് വേണ്ട എന്താണോ അതിലേക്ക് നമ്മൾ ഓരോരോ സ്റ്റെപ്പുകളാക്കി ചെയ്തു വരിക. ഓക്കെ, എക്സ് മൈനസ് 5, പിന്നെ മോഡുലസ് ഇട്ട് കൊടുത്തു. മോഡുലസ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പോസിറ്റീവ് വാല്യൂസ് ഗ്രേറ്റർ ആക്കിട്ട് 0 പിന്നെ വരുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടാണ് ഈക്വൽ ടു വന്നത്. പിന്നെ നമ്മൾ നെഗറ്റീവ് കൊടുത്തപ്പോഴാണ് ഇത് തിരിഞ്ഞ് വന്നത്. എന്നിട്ട് ആഡ് 2 ആഡ് ചെയ്തിട്ട് നമ്മൾ റേഞ്ച് എവിടെയാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ റേഞ്ച് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇത് ഇൻ്റർവെല്ലാന്നുള്ളത് ഫൈൻ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ എഫ് എക്സ് ബിലോങ്സ് ടു മൈനസ് ഇൻഫിനിറ്റി 2 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് പോയിന്റ്സ് എ 0, 0 ബി ആൻഡ് 1 ആർ കൊളീനിയർ, ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ പ്ലസ് ബി? നമുക്ക് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട് അല്ലേ, 3 ഓർഡേർഡ് പേഴ്സ് തന്നിട്ടുണ്ട്. അത് കൊളീനിയർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. കൊളീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പോയിന്റ്സ് ദ കൊളീനിയർ മീൻസ് ദ ലൈ ഓൺ എ സെയിം ലൈൻ, ഒരേ ലൈനിൽ തന്നെ കിടക്കുന്ന പോയിന്റ്സിനെയാണ് നമ്മൾ കൊളീനിയർ എന്ന് വിളിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ പ്ലസ് ബി? അപ്പോൾ കൊളീനിയർ നമ്മൾ കൊളീനിയാരിറ്റി ഒക്കെ പല ഇതിൽ പഠിക്കുന്നുണ്ട് ജിയോമെട്രിയിൽ. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് 3 പോയിന്റ്സ് കൊളീനിയർ ആകുമ്പോൾ, പ്രത്യേകിച്ച് 3 പോയിന്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ, 3 പോയിന്റ്സ് കൊളീനിയർ ആകുമ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ 0 ആയിരിക്കും അല്ലേ. കാരണം അങ്ങനെ ഒരു ട്രയാങ്കിൾ ഇല്ല അവിടെ. അപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ 0 ആയിരിക്കും എന്നുള്ളൊരു റിസൾട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ചാണ് നമ്മളിവിടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 പോയിന്റ്സ് ഉണ്ടല്ലോ, ഏരിയ ഓഫ് ദ ട്രയാങ്കിളിൻ്റെ ഫോർമുലയെ അറിയാം. അപ്പോൾ അതിനകത്ത് ഈ പോയിന്റ്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളത് 0 ആണ്, 0 വെച്ച് അത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് നെക്സ്റ്റ് പേജ് ചെയ്യാം. പോയിന്റ്സ് ആർ കൊളീനിയർ ഇംപ്ലൈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് 0. ഓക്കെ, ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ 0 ആയിരിക്കും. ഇനി ഏരിയ ഓഫ് ദി ട്രയാങ്കിളിൻ്റെ ഫോർമുല നമുക്ക് എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇക്വൽ ടു 1/2 എക്സ് 1, 2 ആണ് കേട്ടോ ഇത്. y2 - y3 പ്ലസ് x2, y3 - y1 പ്ലസ് x3, y1 - y2. ഓക്കെ, ഇതാണ് ഏരിയ ഓഫ് ദി ട്രയാങ്കിളിൻ്റെ ഫോർമുല അല്ലേ. ഹാഫ് x1 × y2 - y3 പ്ലസ് x2 × y3 - y1 പ്ലസ് x3 × y1 - y2. ഇനിയും എക്സ് വണ്ണും വൈ വണ്ണും ഒക്കെ എന്താ, ജസ്റ്റ് ഇങ്ങോട്ട് എഴുതാം. x1 y1 നമുക്ക് a 0 ആയിരുന്നു, പിന്നെ x2 y2 0 ബി ആയിരുന്നു. സോ x3 y3 1 1 അല്ലേ, 1 1 അല്ലേ, 1 1. അപ്പോൾ പോയിന്റ്സുകളെല്ലാം ഉണ്ടല്ലോ, 3 പോയിന്റ്സ്. 3 പോയിന്റ്സ് ആണ് നമ്മൾ ഏരിയ വെർട്ടിസസ്, നമ്മൾ ഏരിയ ട്രയാങ്കിളിൻ്റെ വെർട്ടിസസ് വെച്ചാണ് പറയുന്നത്. ഈ 3 പോയിന്റ്സ് വെർട്ടിസസായിട്ട് കണക്കാക്കിയാൽ ഏരിയ 3 ഒരേ ലൈനിൽ വരുമോ? ഈ ട്രയാങ്കിളിന് ഏരിയ ഉണ്ടെങ്കിൽ ഒരേ ലൈനിൽ വരില്ല, ആ ട്രയാങ്കിൾ പോലെ ഫോം ചെയ്തുള്ളൂ. ഈ 3 കൂടെ ഒരേ ലൈനിൽ വരുമ്പോൾ അവിടെ ട്രയാങ്കിളും ഇല്ല, അതിൻ്റെ ഏരിയ എന്തായിരിക്കും? 0 ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 1/2 ഇത് ഈക്വൽ ടു 0 ആണല്ലേ, ഓഫ് ദി ട്രയാങ്കിൾ ഈക്വൽ ടു 0. അപ്പോൾ ഇംപ്ലൈസ് 1/2 x1 y1 അല്ല, x1 a ആയിരിക്കും, y1 0 ആണ് അല്ലേ. x2 y2 0 ആയിരിക്കും, y2 b ആണ്. x3 y3 x3 1 ആണ്, y3 1 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് നേരിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 x1 a അല്ലേ, a ഇൻറ്റു y2 - y3 y2 ആകുമ്പോൾ b ആണ്, b
മൈനസ് വൺ അല്ലേ, ബി മൈനസ് വൺ പ്ലസ് എക്സ് ടു സീറോ, സീറോ ഇൻറ്റു, അത് പിന്നെ സീറോ ഇൻറ്റു ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, വൈ ത്രീ മൈനസ് വൈ വൺ, വൺ മൈനസ് സീറോ പ്ലസ് എക്സ് ത്രീ എന്ന് പറയുന്നത് വൺ ആണ്, വൈ വൺ എന്ന് പറയുന്നത് സീറോ, സീറോ മൈനസ് ബി വരും, ഈക്വൽ ടു സീറോ അല്ലേ. ഇത് ഇതിൻ്റെ ഈക്വൽ ടു സീറോ ആണേ. ഇംപ്ലൈസ് വൺ ബൈ ടു ഇൻറ്റു എ ഇൻറ്റു ബി മൈനസ് വൺ, ഇതങ്ങ് സീറോ ആയി പോകത്തില്ലേ, ഇതൊന്നും കാണത്തില്ല കേട്ടോ, പ്ലസ് സീറോ പ്ലസ് വൺ ഇൻറ്റു മൈനസ് ബി ഈക്വൽ ടു സീറോ. ഇംപ്ലൈസ് വൺ ബൈ ടു ഇൻറ്റു എ ബി മൈനസ് എ മൈനസ് ബി ഈക്വൽ ടു സീറോ. ഓക്കെ, ഇപ്പോൾ ഈ വൺ ബൈ ടു എങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്യാമല്ലോ, ഇത് ഇങ്ങോട്ട് ഡിവൈഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് സീറോ ആയിപ്പോവും. ഇംപ്ലൈസ് എ ബി മൈനസ് എ മൈനസ് ബി ഈക്വൽ ടു സീറോ അല്ലേ. ഇംപ്ലൈസ് എ ബി മൈനസ് എ പ്ലസ് ബി ഈക്വൽ ടു സീറോ. ഈ മൈനസ് എ പ്ലസ് ബി അങ്ങോട്ട് കൊണ്ടുപോയാൽ, അതായത് റൈറ്റ് സൈഡിലോട്ട് ഉണ്ടോ ഇങ്ങോട്ട് എഴുതാം, റൈറ്റ് സൈഡിലോട്ട് ഉണ്ടോ നമുക്ക് എന്ത് കിട്ടും, ഇംപ്ലൈസ് എ ബി ഈക്വൽ ടു എ പ്ലസ് ബി അല്ലേ, ഇത് കിട്ടും. നമ്മളോട് എന്തായിരുന്നു ചോദിച്ചേക്കുന്നത്, നമുക്ക് എന്ത് കിട്ടി, എ ബി ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കിട്ടി അല്ലേ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ പ്ലസ് ബി ആണ്. അപ്പോൾ എ പ്ലസ് ബി നമുക്ക് ഇവിടുന്ന് എന്താ കിട്ടിയേ, എ ബി ആണ് കിട്ടിയത് അല്ലേ. എ പ്ലസ് ബി എന്ന് പറയുന്നത് നമുക്ക് എ ബി ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വാല്യൂ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് ഏത് വരും, എ ഇൻറ്റു ബി വരും. അപ്പോൾ മനസ്സിലായല്ലോ, ത്രീ പോയിൻറ്റ്സ് കൊളീനിയർ ആണെന്ന് തന്നിട്ടുണ്ട്. കൊളീനിയർ ആണെങ്കിൽ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ സീറോ ആയിരിക്കും. ഏരിയ ഓഫ് ദി ട്രയാങ്കിളിൻ്റെ ഫോർമുല നമുക്കറിയാം, വൺ ബൈ ടു ഇൻറ്റു, ഓക്കെ അത് അറിയാമല്ലോ നമുക്ക്, വൺ ബൈ ടു ഇൻറ്റു എക്സ് വൺ വൈ ടു മൈനസ് വൈ ത്രീ പ്ലസ് എക്സ് ടു വൈ ത്രീ മൈനസ് വൈ വൺ പ്ലസ് എക്സ് ത്രീ ഇൻറ്റു വൈ വൺ മൈനസ് വൈ ടു. ഫോർമുലയ്ക്കകത്തോട്ട് പോയിൻറ്റ്സിൻ്റെ കറക്റ്റ് വാല്യൂസ് തെറ്റുകൂടാതെ ഇട്ട് കൊടുക്കുക. കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് കാണാം എന്താ, എ ബി മൈനസ് എ പ്ലസ് ബി ഇക്വൽ ടു സീറോ. സോ എ പ്ലസ് ബി വിൽ ബി എ ബി. അപ്പോൾ എ ബിയുടെ വാല്യൂ, എ പ്ലസ് ബിയുടെ വാല്യൂ എന്താണ്, എ ബി ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി, എ പ്ലസ് ബിയുടെ വാല്യൂ നമുക്ക് എ ബി ആണ് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായല്ലോ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. എ ബി ആണ്. ഇനി തേർഡ് വൺ, ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് ടു ഈസ്. മിനിമം വാല്യൂ മാക്സിമം വാല്യൂ എപ്പോഴും ഒരു ഈ സെറ്റിൻ്റെ എക്സാമിന് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മിനിമം വാല്യൂ കണ്ടുപിടിക്കുക, അത് ഏത് പോയിന്റിലാണ് കണ്ടുപിടിക്കുക, ആ പോയിന്റിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കുക, മാക്സിമം ആണെന്ന് കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ. ഇവിടെ നമുക്ക് എന്താണ് മിനിമം വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലേ. ഡെറിവേറ്റീവ് എടുക്കണം, എന്ന് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഡെറിവേറ്റീവ് ഈക്വൽ ടു സീറോ ചെയ്യണം. എക്സിൻ്റെ സീറോ ചെയ്യുമ്പം എക്സിന് ഒരു വാല്യൂ കിട്ടും, ആ വാല്യൂലാണ് അതിൻ്റെ മാക്സിമം ആണെങ്കിലും മിനിമം ആണെങ്കിലും വരുന്നത്. ഇനി മിനിമം ആണോ മാക്സിമം ആണോ നോക്കുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ സീറോ ആവുകയാണെങ്കിൽ മിനിമം വാല്യൂ, ലെസ് ദാൻ സീറോ ആണെങ്കിൽ മാക്സിമം വാല്യൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം എന്ത് വാല്യൂ ആണ് അല്ലെങ്കിൽ കിട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ മിനിമം വാല്യൂ എന്താണ്, ഏത് വാല്യൂലാണ് കിട്ടുന്നത് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫംഗ്ഷൻ ഏതാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് ടു അല്ലേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് ടു. ഇനി നമ്മൾ ആദ്യം എന്തെടുക്കുക, എഫ് ഡാഷ് ഓഫ് എക്സ് എടുക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലേ, ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം എഫ് ഡാഷ് ഓഫ് എക്സ്. എന്താണ് ഇതിൻ്റെ ഡെറിവേറ്റീവ്, എക്സ് സ്ക്വയറിൻ്റേത് ടു എക്സ് ആണ്, മൈനസ് എക്സിൻ്റേത് വൺ ആണ്, ടുവിൻ്റേത് കോൺസ്റ്റൻറ്റ് സീറോ ആണ്. അപ്പോൾ ടു എക്സ് മൈനസ് വൺ എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു സീറോ ചെയ്യണം അല്ലേ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് ടു എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ. ഇംപ്ലൈസ് ടു എക്സ് ഈക്വൽ ടു വൺ, ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൺ ബൈ ടു. ഓക്കെ, വൺ ബൈ ടു. അപ്പോൾ ഈ വൺ ബൈ ടു എന്ന് പറയുന്ന ഈ പോയിൻറ്റിലാണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണെങ്കിലും മിനിമം വാല്യൂ ആണെങ്കിലും ഉള്ളത് അല്ലേ. എക്സ് ഈക്വൽ ടു വൺ ബൈ ടു കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മിനിമം വാല്യൂ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഒന്ന് കണ്ടു നോക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്, ഇവിടെ എന്താ വരുന്നത്, എഫ് ഡാഷ് ഓഫ് എക്സ് ഇതല്ലേ. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ ടു വരും, ടു എക്സിൻ്റെ ഏതാ ടു ആണ്. ടു എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ സീറോ ആണ്.
അല്ലേ, ഗ്രേറ്റർ ദാൻ സീറോ ആണ്. അപ്പോൾ ഇംപ്ലൈസ് എന്താണ്, ഇതിന് മിനിമം വാല്യൂ ആണുള്ളത്. ഗ്രേറ്റർ ദാൻ സീറോ ആയിക്കഴിഞ്ഞാൽ അത് മിനിമം വാല്യൂ ആണുള്ളത്. അപ്പോൾ മിനിമം വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇംപ്ലൈസ് വി ഗെറ്റ് മിനിമം വാല്യൂ. x equal to 1 by 2. ആ മിനിമം വാല്യൂ കിട്ടുന്ന പോയിൻ്റ് ഏതാണ്? 1 by 2 എന്ന് പറയുന്ന പോയിൻ്റാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കാണുക? എഫ് ഓഫ് 1 by 2 ആണ്. എഫ് ഓഫ് 1 by 2. അപ്പോൾ 1 by 2 കണ്ടുപിടിച്ച് എന്ത് കണ്ടുപിടിച്ചാൽ 1 by 2 അതൊരു കൊടുത്താൽ മതി. 1 by 2 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 by 2 പ്ലസ് 2. 1 by 4 മൈനസ് 1 by 2 പ്ലസ് 2. 1 മൈനസ് 2 പ്ലസ് 8 ബൈ 4. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 7/4 കിട്ടി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ എന്തായാലും മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എഫ് ഓഫ് എക്സ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു സീറോ കൊടുക്കുക. അതിനകത്ത് എക്സിന് ഏത് വാല്യൂ ആണ് കിട്ടുന്നത്, ആ വാല്യൂലാണ് അതിന് മിനിമം വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഉള്ളത്. അപ്പോൾ അത് മിനിമം ആണോ മാക്സിമം ആണോ നോക്കാനായിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ മിനിമം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ എക്സ് ഈക്വൽ ടു ഹാഫിൽ അതിൻ്റെ മിനിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ എന്ത് കിട്ടി? 7/4 എന്ന് കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതാണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ദ നമ്പർ ഓഫ് സബ്ജക്റ്റീവ് മാപ്സ് ഫ്രം എ സെറ്റ് ഓഫ് 4 എലമെൻറ്റ്സ് ടു എ സെറ്റ് ഓഫ് 3 എലമെൻറ്റ്സ് ഈസ്. അല്ലേ, നമ്പർ ഓഫ് സബ്ജക്റ്റീവ് മാപ്സ്. എന്താണ് ഈ സബ്ജക്റ്റീവ് മാപ്സ് എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ ഓൺ ടു മാപ്സ് ആണ് അല്ലേ. ഒരു ഫംഗ്ഷനിൽ എത്ര ഓൺ ടു മാപ്സ് ഉണ്ട്, അതായത് ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് എത്ര ഓൺ ടു മാപ്സ് ഉണ്ട്, സച്ച് ദാറ്റ് 4 എലമെൻസിൻ്റെ ഒരു സെറ്റിൽ നിന്നാണ് 3 എലമെൻസിൻ്റെ ഒരു സെറ്റിലേക്ക് ഫംഗ്ഷൻ പോകുന്നത്. അതായത് എഫ് ഫ്രം എ ടു ബി ആണെങ്കിൽ ഫ്രം എ ടു ബി ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എത്ര ഓൺ ടു മാപ്സ് ഉണ്ട് എന്നാണ്. അല്ലെങ്കിൽ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓൺ ടു ആണല്ലോ അല്ലേ. എല്ലാ ഇമേജ് ഇവിടെ ബിയിലുള്ള എല്ലാ എലമെൻസിനും ഇപ്പുറത്ത് ഒന്നോ അതല്ല അതിൽ കൂടുതൽ പ്രീ ഇമേജ് ഉണ്ടാവണം. അതിനെയാണ് നമ്മൾ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ഓൺ ടു മാപ്സ്, അതുപോലത്തെ എത്ര ഓൺ ടു മാപ്സ് ഉണ്ടാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എൻ ഓഫ് എ, നമ്പർ ഓഫ് എലമെൻസ് ഇൻ എ ടു ബി ആണെങ്കിൽ നമ്പർ ഓഫ് എലമെൻസ് ഇൻ എത്ര ആണ്? ഫ്രം എ സെറ്റ് ഓഫ് 4 എലമെൻസ് ടു എ സെറ്റ് ഓഫ് 3 എലമെൻസ് എന്ന. അപ്പോൾ എൻ ഓഫ് എ എന്ന് പറയുന്നത് 4 ഉണ്ട്, എൻ ഓഫ് ബി എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. അപ്പോൾ എയ്ക്ക് അത് 4 എലമെൻസ് ഉണ്ട്, ബിക്ക് അത് 3 എലമെൻസ് ഉണ്ട്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് എത്ര ഓൺ ടു മാപ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, അതിനൊരു ഫോർമുലയുണ്ട് എത്ര ഓൺ ടു മാപ്സ് ഉണ്ടെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എ ടു ബി ആകുമ്പോൾ എൻ ഓഫ് എ ഗ്രേറ്റർ ദാൻ എൻ ഓഫ് ബി ആയിരിക്കണം എപ്പോഴും. എങ്കിൽ മാത്രമേ നമുക്ക് അത് നമ്പർ ഓഫ് സബ്ജക്റ്റീവ് മാപ്സ് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അത് ഇപ്പം എൻ ഓഫ് എ ലെസ് ദാൻ എൻ ഓഫ് ബി ആണെങ്കിൽ ഇഫ് എൻ ഓഫ് എ ലെസ് ദാൻ എൻ ഓഫ് ബി ദെൻ നമ്പർ ഓഫ് സബ്ജക്റ്റീവ് മാപ്സ് ഈക്വൽ ടു 0. ഓക്കെ, എൻ ഓഫ് എ ലെസ് ദാൻ എൻ ഓഫ് ബി ആണെങ്കിൽ സബ്ജക്റ്റീവ് മാപ്സ് 0 ആയിരിക്കും. കാരണം നമുക്ക് ഇന്നത്തെ 3 എലമെൻസേ ഉള്ളൂ, അവിടെ 4 എലമെൻസ് ഉണ്ട്. അതിൽ നിന്ന് എല്ലാത്തിനും നമുക്ക് പ്രീ ഇമേജ് ഇങ്ങോട്ട് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എതിരാണ് അല്ലേ. അതുകൊണ്ട് എപ്പോഴും എന്താണ് എൻ ഓഫ് എ ഗ്രേറ്റർ ദാൻ എൻ ഓഫ് ബി ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൺ ടു മാപ്പ് കൊടുക്കാം. ഓൺ ടു മാപ്സ് എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവും. ലെസ് ദാൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇല്ല, 0 ആയിരിക്കുമേ. ആ, അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഇവിടെ പക്ഷേ നമുക്ക് എൻ ഓഫ് എ ഗ്രേറ്റർ ദാൻ എൻ ഓഫ് ബി ആണുള്ളത്. അപ്പോൾ എങ്ങനെ വരുമോ നമുക്ക് ഒന്ന് ഫോർമുല പറഞ്ഞുതരാം. If f is from a to b and f of a equal to p, sorry, f of a alla n of a,
n of t equal to q, n of a greater than n of b, n of a greater than n of b എന്നിരിക്കട്ടെ. ദെൻ നമ്പർ ഓഫ് സബ്ജക്റ്റീവ് മാപ്സ്, നമ്പർ ഓഫ് സബ്ജക്റ്റീവ് മാപ്സ് ഈക്വൽ ടു സിഗ്മ ആർ ഈക്വൽ ടു 1 ടു ക്യു മൈനസ് 1 റേസ് ടു ക്യു മൈനസ് ആർ ക്യു സി ആർ ആർ റേസ് ടു പി. എന്താ നമ്പർ ഓഫ് സബ്ജക്റ്റീവ് മാപ്സ് എത്ര വരും? അതായത് എൻ ഓഫ് പി, നമ്പർ ഓഫ് എലമെൻസ് ഇൻ എ എന്ന് പറയുന്ന പി ആണ്, നമ്പർ ഓഫ് എലമെൻസ് ഇൻ ബി എന്ന് പറയുന്ന ക്യൂ ആണ്. പി എപ്പോഴും ക്യൂവിലും മേലെ ആണെങ്കിൽ, പി എപ്പോഴും ക്യൂവിൽ ലെസ് ആണെങ്കിൽ സീറോ ആയിപ്പോവും, എപ്പോഴും മേലെ ആണെങ്കിൽ. നമ്പർ ഓഫ് സബ്ജക്റ്റീവ് മാപ്സിൻ്റെ ഫോർമുലയുണ്ട് കണ്ടുപിടിക്കുന്ന, ഇതാണ് കേട്ടോ. സിഗ്മ ആർ ഈക്വൽ ടു 1 ടു ക്യൂ മൈനസ് 1 റേസ് ടു ക്യൂ മൈനസ് ആർ ക്യൂ സി ആർ ആർ റേസ് ടു പി. പിയും ക്യൂ ഒക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ആറിന് 1 മുതൽ, ആറിൻ്റെ വാല്യൂസ് എന്താ, 1 മുതൽ ക്യൂ, ക്യൂ എത്ര ആണോ അതുവരെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എൻ ഓഫ് എ എന്ന് പറയുന്നത് എത്ര, എൻ ഓഫ് എ എന്ന് പറയുന്നത് 4 ആണ്, എൻ ഓഫ് ബി എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. 4 greater than 3 ആ. അപ്പോൾ നമുക്ക് എന്തിട്ട് കൊടുക്കാം, നമ്പർ ഓഫ് 1 2 മാപ്സ് കണ്ടുപിടിക്കരുതോ. ദെയർഫോർ നമ്പർ ഓഫ് 1 2 അല്ലെങ്കിൽ നമ്പർ ഓഫ് സബ്ജക്റ്റീവ് മാപ്സ് ഈക്വൽ ഈക്വൽ ടു സിഗ്മ ആർ ഈക്വൽ ടു 1 2, ക്യൂ ഇവിടെ എത്ര, എൻ ഓഫ് ബി ആണ് ക്യൂ, അപ്പോൾ 3 ആണേ, 3 മൈനസ് 1 റേസ് ടു ക്യൂ മൈനസ് ആർ. ക്യൂ മൈനസ് ആർ എന്ന് പറയുമ്പോൾ 3 മൈനസ് ആർ എന്ന് നമുക്ക് കൊടുക്കാം, സിഗ്മ ഇട്ടേക്കുന്നല്ലേ ഉള്ളൂ. പിന്നെ നമുക്ക് ആറിൻ്റെ ഓരോ വാല്യൂ കൊടുക്കാം, 3 മൈനസ് ആർ 3 സി ആർ ആർ റേസ് ടു പി അല്ലേ, പി ഇവിടെ 4 ആണ്, ആർ റേസ് ടു പി ഈക്വൾ ടു. ഇനി നമുക്ക് 1 ആറിന് 1 കൊടുക്കാവേ, 1 കൊടുക്കുമ്പോൾ 3 മൈനസ് 1 3 സി 1 1 റേസ് ടു 4 പ്ലസ് ഇനി ആറിന് 2 കൊടുക്കാം, മൈനസ് 1 റേസ് ടു 3 മൈനസ് 2 3 സി 2 2 റേസ് ടു 4 പ്ലസ് മൈനസ് 1 റേസ് ടു 3 മൈനസ് 3 വരെ പോകത്തുള്ളേ, 3 സി 3 3 റേസ് ടു 4. ഇത് മൈനസ് 1-ൻ്റെ സ്ക്വയർ 1 ആയിരിക്കും അല്ലേ, 3 മൈനസ് 2 സ്ക്വയർ 1 2 അല്ലേ. അപ്പോൾ മൈനസ് 1 സ്ക്വയർ 1 ആണ്, 1 × 3 സി 1 എന്തുവാ, 3 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ, അപ്പോൾ 3 വരും. 3 സി 1 എന്ന് പറയുന്നത് 3 ആണ്, 1 പ്ലസ് ഇത് മൈനസ് 1 ഉണ്ട്, മൈനസ് 1 റേസ് ടു 1 മൈനസ് 1 ആണ്. 3 സി 2 3 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ, അപ്പോൾ അവിടെയും 3 തന്നെയാണ് വരുന്നത്. 2 റേസ് ടു 4 2 × 2 4 4 × 2 8 8 × 2 16 പ്ലസ് മൈനസ് 1 റേസ് ടു 0 3 മൈനസ് 3 0 3 റേസ് ടു 0 പിന്നെ 1 വരുള്ളൂ. 3 സി 3 1 തന്നെ അല്ലേ, 3 സി 3 1 ആണ്, 3 റേസ് ടു 4 × 81 81. ഓക്കെ പിന്നെ വന്നല്ലോ. അപ്പോൾ ഇത് വന്ന് 3 മൈനസ് 48 16 × 3 48 48 × -1 -48 +81 എത്ര കിട്ടും, 81 + 3 = 84 - 48 = 36 അല്ലേ, എത്ര കിട്ടുന്നു, 36 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര നമ്പർ ഓഫ് സബ്ജക്റ്റീവ് മാപ്സ് എത്രയാണ് കിട്ടിയത്, 36 ആണ് കിട്ടിയത്. ഓക്കെ അപ്പോൾ ഈ ഫോർമുല ഓർത്തോണം, സിഗ്മ ആർ ഈക്വൾ ടു 1 ടു ക്യൂ മൈനസ് 1 റേസ് ടു ക്യൂ മൈനസ് ആർ ക്യൂ സി ആർ ആർ റേസ് ടു പി. ഓക്കെ അത്ര എണ്ണം കൊടുത്താൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ നമുക്ക്. ഈ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, സമ്മേഷൻ സിഗ്മ മാറ്റണം, ആറിന് പല വാല്യൂസും കൊടുത്ത് സിഗ്മ മാറ്റുക, എന്നിട്ട് അവസാനം കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം ഇത് വന്നിരിക്കുന്നത് 36 ആണോ എന്നുള്ളത്. 36 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ആണ്, 36 എന്ന് പറയുന്നത് കറക്റ്റാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് അപ്പോൾ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ ഓപ്ഷൻ എ ആയിരിക്കും. ഇനി നമുക്ക് 5th question നോക്കാം. അത് റിയലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ, ലിമിറ്റ് n→∞ √(n+1) - √n. ഓക്കെ അപ്പോൾ ഇതെന്താ, √(n-n+1) - √n എന്ന് പറയുമ്പോൾ നമ്മൾ എന്നെ ഇൻഫിനിറ്റി കൊടുത്താൽ അത് ഏത് ഫോം ആയിരിക്കും, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോം ആയില്ലേ
അല്ലോ. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമിൽ വരുന്ന ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെ ചെയ്യണം, റാഷണലൈസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ റാഷണലൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. റാഷണലൈസ് ചെയ്തിട്ട് വേണം നമുക്ക് ലിമിറ്റ് ഇട്ട് കൊടുക്കാൻ, എന്നാലേ അതിൻ്റെ കറക്റ്റ് വാല്യൂ കിട്ടത്തുള്ളേ. അല്ലെങ്കിൽ പിന്നെ ഇൻഫിനിറ്റ് നമ്മളിപ്പം ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാണ് എൽ ഹോസ്പിറ്റൽസ് റൂൾ ചെയ്യത്തില്ലേ. അപ്പോൾ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമാണെങ്കിൽ അത് റാഷണലൈസ് ഫോമിലോട്ട് മാറ്റിയിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കാം ഇതെങ്ങനെ ചെയ്യാവുന്ന. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി റൂട്ട് ഓഫ് എൻ പ്ലസ് വൺ മൈനസ് റൂട്ട്. റാഷണലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഈ റൂട്ട് ഓഫ് എൻ പ്ലസ് വൺ മൈനസ് റൂട്ട് n അല്ലേ ഇവിടെ, അവിടെ ഇവിടെ പ്ലസ് ഇട്ട് കൊടുത്താൽ മതി. അത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ പ്ലസ് എൻ പ്ലസ് വൺ പ്ലസ് റൂട്ട് n ഇട്ട് നമ്മൾ ഡിവൈഡ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി റൂട്ട് എൻ പ്ലസ് വൺ മൈനസ് റൂട്ട് എൻ ഇതിനടക്കട്ടെ ഇൻറ്റു റൂട്ട് എൻ പ്ലസ് വൺ, ടെൻ പ്ലസ് വൺ പ്ലസ് റൂട്ട് എൻ ആ കേട്ടോ, പ്ലസ് റൂട്ട് എൻ ബൈ റൂട്ട് എൻ പ്ലസ് വൺ പ്ലസ് റൂട്ട് എൻ. ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, ഞാൻ കിട്ടുന്നേ ഉള്ളൂ. ഈക്വൽ ടു ഇതെങ്ങനെ എഴുതാം, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമല്ലേ ഇവിടെ മേളില് ന്യൂമറേറ്ററിൽ. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ മൈനസ് ഇതിൻ്റെ സ്ക്വയർ വരും. അപ്പോൾ ഈക്വൾ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഇത് എ ഇത് ബി. ഇപ്പോൾ എ എ ഇൻറ്റു എ ഇതെന്ത് വരും, എ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ. സോ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് എൻ പ്ലസ് വണ്ണിൻ്റെ സ്ക്വയർ എൻ പ്ലസ് വൺ വരും, റൂട്ടിൻ്റെ സ്ക്വയർ എന്നും വരും. ഇപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ റൂട്ട് ഓഫ് എൻ പ്ലസ് വൺ പ്ലസ് റൂട്ട് ഇത് എന്ന് മൈനസ് എന്നും ക്യാൻസലായിട്ട് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി വൺ ബൈ റൂട്ട് എൻ പ്ലസ് വൺ പ്ലസ് റൂട്ട് എൻ. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാം. എന്നിന് ഇൻഫിനിറ്റി കൊടുത്താൽ എന്ത് വരും, എന്നെ ഇൻഫിനിറ്റി കൊടുത്താൽ ഇവിടെ വൺ ബൈ ഇൻഫിനിറ്റി ആയിപ്പോൾ അല്ലേ. വൺ ബൈ ഇൻഫിനിറ്റി എന്താ വാല്യൂ, സീറോ അല്ലേ വരുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈക്വൽ ടു സീറോ വരുവേ. എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഇത് വൺ ബൈ ഇൻഫിനിറ്റി ആയപ്പോൾ വൺ ബൈ ഇൻഫിനിറ്റി എപ്പോഴും സീറോ ആയിരിക്കും. അപ്പം നമ്മൾ കറക്റ്റ് ആൻസർ എന്താണ്, സീറോ ആണ്. സോ അതിൻ്റെ വാല്യൂ സീറോ ആ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് സെക്ഷനിൽ അടുത്ത ക്വസ്റ്റ്യൻ കാണാം. താങ്ക് യു.